ഹലോ ഹായ്, വെൽക്കം ടു ലുട്ടോസ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് കൊണ്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനാവശ്യം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതെൻ്റെ മോൻ്റെ സിപ്പർ ബോട്ടിലായിരുന്നു. നിങ്ങൾക്ക് ഏത് തരം പ്ലാസ്റ്റിക് ബോട്ടിൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അലുമിനിയം ഫോയിൽ പേപ്പർ ആവശ്യമുണ്ട്, ഫെവിക്കോൾ. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ കോഫി പൗഡറാണ്. നമ്മൾ ഫിൽറ്റർ ചെയ്ത് ബാക്കി വരുന്ന കോഫി പൗഡർ നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടാണ് കളയാറ്. അപ്പം അത് ഞാൻ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. ആ കോഫി പൗഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ഈ അലുമിനിയം ഫോയിൽ പേപ്പർ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു പേസ്റ്റ് പരുവത്തിലാക്കിയതാണ്. അപ്പൊ അത് നമുക്ക് നമ്മുടെ ഈ ബോട്ടിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് ഫെവിക്കോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കൈ കൊണ്ട് തന്നെ തേക്കാം. ഞാനിപ്പോ ബ്രഷ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് അലുമിനിയം ഫോയിൽ പേപ്പർ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ഈസി ആയിരിക്കും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഒരു പീസ് എങ്ങനെയാ ചെയ്യണമെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൽ കോഫി പൗഡർ യൂസ് ചെയ്യുന്നതിന് പകരം ടീ പൗഡറും യൂസ് ചെയ്യാം. അപ്പൊ ചായപ്പൊടിയുടെ ബാക്കി വരുന്ന ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് നമ്മൾ ഇതേപോലെ തന്നെ വാഷ് ഔട്ട് ചെയ്തിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതേപോലെ നല്ലപോലെ തിക്കാവുന്ന രീതിക്ക് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് അമർത്തി കൊടുക്കണം വേണ്ടത്. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ സ്റ്റിക്ക് ആയിക്കോളും. കറക്റ്റ് ആ ഷേപ്പിന് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കാണാം. ഞാൻ നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പേഴ്സ് എല്ലാം എവിടെയും ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടം പാർട്ടും അതേപോലെ തന്നെ ഈ ഭാഗത്തും ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിച്ചാൽ ഫെവിക്കോൾ നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണം. അതിന് ശേഷം നമുക്ക് ഈ കോഫി പൗഡർ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിന് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് പോർഷനാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് വെച്ചാൽ കോഫി പൗഡർ ഞാൻ താഴത്തെ ഒരു പേപ്പർ വെക്കണം. അതിനകത്തേക്ക് കോഫി പൗഡർ നമ്മൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് ആവശ്യമില്ല, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തൂവി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ബാക്കി വരുന്ന പാർട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇട്ടുകൊടുത്ത് ഇടയിൽ ഈ സിൽവർ കാണണം. അപ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് ആർട്ട് ചെയ്തതുപോലെ, അതായത് കളർ ചെയ്ത പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അത് മുഴുവൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ കോഫി പൗഡർ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വരുന്ന കോഫി പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അത് മുഴുവനായിട്ട് പോവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോയിൽ പേപ്പർ കാണുന്ന രീതിക്കാവണം. അപ്പോഴായിരിക്കും അതിനൊരു ഭംഗി തോന്നുക. പെയിൻറ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. ഇത് കോഫി പൗഡർ ആണെന്ന് ആരും പറയില്ല, ആ രീതിക്ക് ഉണ്ടാവും. നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ അലുമിനിയം ഫോയിൽ പേപ്പർ തന്നെ ഒരു ചെറിയ സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. ആ സ്ക്വയർ പീസ് എടുത്ത ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കാനുള്ള ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഷേപ്പ് ആക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ ഒരു ഷേപ്പിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലവറൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ഈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ ഷേപ്പ് കിട്ടും. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടാറ്. നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ സെന്ററിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഫ്ലവറിന്റെ കറക്റ്റ് ആക്ച്വൽ പെറ്റേഴ്സ് എങ്ങനെ ഉണ്ടാവോ അതേപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ഫോയിൽ പേപ്പർ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ബോൾ പോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെന്ററിൽ ഒരു ബഡ് പോലെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളത് കഴിഞ്ഞ ശേഷം കുറച്ച് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ബോള് ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഒരു ഫ്ലവർ പോലെ ഉണ്ടാവും. ഞാൻ അത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ സെന്ററിൽ ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ബോള് നമ്മുടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മളത് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ഫ്ലവർ ഷേപ്പിലേക്ക് മാറ്റണം. ഓക്കെ, അതിനെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
കാണുമ്പോൾ ഫ്ലേവർ പോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഞാനൊരു മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടാണ് അർത്ഥം. ഞാൻ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാണാനൊരു നല്ല ഭംഗി ഉണ്ടാവും. മൂന്നല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കി ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അത് സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ ഇട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പോലത്തെ ഒരു ഫ്ലവേഴ്സാണ്. ആരും പറയില്ല ഇത് കോഫി പൗഡർ കൊണ്ടാണ് ചെയ്തതാണെന്ന്. അപ്പോൾ നമുക്കിതിൽ ഫ്ലവർ ഇട്ടിട്ട് നമുക്ക് എവിടെ വെക്കണോ അവിടെ ഷോക്കേസിൽ നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ ഫ്ലവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുക. കാരണം നല്ല ഭംഗിയുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കമൻറ്റും ചെയ്യണം. താങ്ക് യു.